ചന്ദ്രയാൻ എന്തുകൊണ്ടാണ് ചന്ദ്രനു ചുറ്റും ദീർഘവൃത്താകൃതിയിൽ അല്ലെങ്കിൽ എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ 3-4 തവണ കറങ്ങിയതിനു ശേഷം മാത്രം സർക്കുലാർ ഓർബിറ്റിലേക്ക് എത്തിച്ചേരുന്നത്? അതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണ്? നേരിട്ട് തന്നെ ഒരു സർക്കുലാർ ഓർബിറ്റിലേക്ക് എത്തപ്പെടാത്തത് എന്തുകൊണ്ടാണ്? ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റ് അവിടെ സൃഷ്ടിച്ചെടുക്കുകയല്ല. നമുക്കറിയാം, നമ്മുടെ ഭൂമി എന്ന ഗ്രഹം സൂര്യന് ചുറ്റും വലം വയ്ക്കുന്നത് കൃത്യമായിട്ടുള്ള ഒരു സർക്കുലാർ പാത്തിലൂടെയല്ല, അത് എലിപ്റ്റിക്കൽ ഓർബിറ്റിലൂടെയാണ്, അതായത് ദീർഘവൃത്താകൃതിയിലൂടെയാണ്. അതാരും അങ്ങനെ സൃഷ്ടിച്ചെടുത്തതല്ല, സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടായി വന്നതാണ്. അതിൻ്റെ പിന്നിലുള്ള കാരണം ഗ്രാവിറ്റി തന്നെയാണ്. സൂര്യൻ്റെ ഗ്രാവിറ്റി എത്രമാത്രമുണ്ട്, ഭൂമിയുടെ ഗ്രാവിറ്റി എത്രമാത്രമുണ്ട്, ഭൂമി എത്രമാത്രം വേഗതയിലാണ് സൂര്യന് ചുറ്റും വലം വെച്ചുകൊണ്ടിരിക്കുന്നത്, ഈ പാരാമീറ്റേഴ്സ് അനുസരിച്ചാണ് അത് ദീർഘവൃത്താകൃതിയിലാകുന്നതും അല്ലെങ്കിൽ വൃത്താകൃതിയിലാകുന്നതും. ദീർഘവൃത്താകൃതി എന്ന് പറയുമ്പോൾ തന്നെ അതിൽ തന്നെ പല പാരാമീറ്റേഴ്സുള്ള വ്യത്യസ്തമായിട്ടുള്ള ദീർഘവൃത്താകൃതി അല്ലെങ്കിൽ എലിപ്റ്റിക്കൽ ഓർബിറ്റുകളുണ്ട്. അതെല്ലാം തന്നെയും ഈ പറഞ്ഞ പാരാമീറ്റേഴ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഇവിടെയും അതുതന്നെയാണ് സംഭവിക്കുന്നത്. ചന്ദ്രയാന് കൃത്യമായിട്ടുള്ളൊരു വലിപ്പവും മാസുമുണ്ട്. അതിനു പുറമെ കൃത്യമായിട്ടുള്ളൊരു വേഗതയിലാണ് അത് ചന്ദ്രനിലേക്ക് എത്തിച്ചേരുന്നത്. ബൂസ്റ്ററുകൾ അല്ലെങ്കിൽ ത്രസ്റ്ററുകൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ വേഗതയിൽ ഏറ്റക്കുറച്ചിലുകൾ വരുത്തുന്നുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. പക്ഷേ അവിടെ ഒരു വേഗതയുണ്ട്, ആ വേഗതയിൽ തന്നെയാണ് ചന്ദ്രനിലേക്ക് എത്തിച്ചേരുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ചന്ദ്രയാൻ്റെ വേഗത അനുസരിച്ച്, അതിൻ്റെ മാസ് അനുസരിച്ച്, ചന്ദ്രൻ്റെ വേഗത അനുസരിച്ച്, അതിൻ്റെ മാസ് അനുസരിച്ച് അവിടെ ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റ് ഉണ്ടാകുന്നതാണ്. എങ്ങനെയുള്ള എലിപ്റ്റിക്കൽ ഓർബിറ്റാണ് അവിടെ ഉണ്ടാകുന്നതെന്ന് നമ്മുടെ ഗവേഷകർക്ക് തന്നെ തീരുമാനിക്കാം. അതിനനുസരിച്ചുള്ള മാസും അതിനനുസരിച്ചുള്ള വേഗതയും ചന്ദ്രയാനിൽ കൊടുത്താൽ മാത്രം മതി. ചന്ദ്രയാന് ഇപ്പോഴുള്ള വേഗത അനുസരിച്ച്, ഇപ്പോഴുള്ള മാസ് അനുസരിച്ചുള്ള ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് ചന്ദ്രന് ചുറ്റും വലം വെച്ചുകൊണ്ടിരിക്കുക. എനിക്ക് പറയുകയാണെങ്കിൽ നമ്മളവിടെ ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റ് ഉണ്ടാക്കിയെടുക്കുകയല്ല, സ്വാഭാവികമായിട്ടും ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റ് ഉണ്ടാവുകയാണ്. അതിൻ്റെ പാരാമീറ്റേഴ്സിനെ നിർണ്ണയിക്കാൻ നമുക്ക് സാധിക്കും. അതിൻ്റെ കാരണം ചന്ദ്രയാൻ്റെ ഡിസൈൻ തന്നെയാണ്. അതനുസരിച്ചാണ് ചന്ദ്രയാൻ അവിടെ വലം വെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊന്നുമില്ലാതെ നേരിട്ട് നമുക്കൊരു സർക്കുലാർ പാത്തിലേക്കും എത്തിച്ചേരാൻ സാധിക്കും. അതിനുവേണ്ടി ത്രസ്റ്ററുകളെ നിരന്തരമായി തന്നെ പ്രവർത്തിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പ്രവർത്തിപ്പിച്ച് ഒരു പ്രത്യേക വേഗതയിൽ എത്തിച്ചേരുമ്പോൾ അത് സർക്കുലാർ ഓർബിറ്റിൽ തന്നെ വലം വയ്ക്കുന്നതാണ്. അങ്ങനെ അതിവേഗതയിൽ തന്നെ ചന്ദ്രയാനിൽ നമുക്ക് സോഫ്റ്റ് ലാൻഡ് ചെയ്യാൻ സാധ്യമാകും. പക്ഷേ അവിടെ കൂടുതൽ ഇന്ധനം ആവശ്യമായിട്ട് വരുന്നതാണ്. അതിനുവേണ്ടി കുറേ കൂടെ കപ്പാസിറ്റി ഉള്ള ഒരു റോക്കറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ തന്നെ നമുക്ക് ഇവിടെ വേണ്ടി വരും. വളരെയധികം ചെലവേറിയ ഒരു സാങ്കേതിക വിദ്യയാണ്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെയും ഇത് യാഥാർത്ഥ്യമാകുന്നതാണ്. ഇനി എങ്ങനെയാണ് ആ എലിപ്റ്റിക്കൽ ഓർബിറ്റിൻ്റെ വലിപ്പം കുറച്ചു കൊണ്ടുവരുന്നത് നോക്കാം. ആ എലിപ്റ്റിക്കൽ ഓർബിറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ചില പ്രത്യേകതകൾ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ചന്ദ്രൻ്റെ വളരെ അടുത്തൂടെ കടന്നു പോകുമ്പോൾ പേടകം ശക്തമായ വേഗതയിൽ കടന്നു പോകുന്നു. പിന്നീട് അത് അകന്നു പോകുന്നതോറും അതിൻ്റെ വേഗത കുറയുന്നതാണ്. പക്ഷേ ഒരു ഘട്ടം കഴിയുമ്പോൾ എങ്ങനെയാണ് ആ പേടകം തിരിച്ച് ചന്ദ്രനിലേക്ക് തന്നെ വരുന്നത്? ചന്ദ്രനിൽ നിന്നും വളരെയധികം അകലെയാണ് ആ ഭാഗമെന്ന് നമുക്കറിയാം. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും അത് തിരികെ വരുന്നത്? അതിൻ്റെ പിന്നിലുള്ള കാരണം കൺസർവേഷൻ ഓഫ് എനർജി തന്നെയാണ്. പേര് കേട്ട് ഭയക്കുമൊന്നും വേണ്ട, വളരെ സിമ്പിളായിട്ടുള്ള കാര്യം തന്നെയാണ്. വളരെ ലഘുവായ ഭാഷയിൽ തന്നെ അത് എന്താണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നതുമാണ്. ചന്ദ്രയാൻ്റെ എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ ചില സമയങ്ങളിലൊക്കെ ചന്ദ്രൻ്റെ വളരെ അടുത്തുകൂടി കടന്നു പോകുന്നുണ്ട്, ചില സമയങ്ങളിലൊക്കെ വളരെ അകലെ കൂടി കടന്നു പോകുന്നുമുണ്ട്. അടുത്തൂടെ കടന്നു പോകുമ്പോൾ അതിനെ പെരീഫീസ് എന്ന പേരിൽ വിശേഷിപ്പിക്കുന്നു. അകലെ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ അപ്പോഫീസ് എന്ന പേരിൽ വിശേഷിപ്പിക്കുന്നു. ഇനിയിപ്പോൾ ഭൂമിയെ വലം വയ്ക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് പെരീജി എന്നും അപ്പോജി എന്നും പറയാം. ചന്ദ്രനെയാണ് വലം വയ്ക്കുന്നതെങ്കിൽ പെരീലൂണെന്നും അപ്പോലൂണെന്നും പറയാം. പക്ഷേ സാധാരണഗതിയിൽ ജനറലി നമ്മൾ പറയുന്നത് പെരീഫീസും അപ്പോഫീസുമാണ്. ഇപ്പോൾ ചന്ദ്രൻ്റെ അടുത്തുകൂടെയാണ് നമ്മുടെ പേടകം കടന്നു പോകുന്നതെന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വേഗത ആ സമയത്തായിരിക്കും ഉണ്ടായിരിക്കുക. പിന്നീട് അവിടെ നിന്നും അകന്നു പോവുകയാണ്. അകന്നു പോകും തോറും ചന്ദ്രയാൻ്റെ വേഗത കുറഞ്ഞു കുറഞ്ഞു വരുന്നതാണ്. അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് ഒരു ഘട്ടം എത്തുമ്പോൾ അത് വളരെയധികം കുറഞ്ഞ ഒരു വാല്യൂ ആയിട്ട് മാറുന്നു. അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു പോയി ഒരു പ്രത്യേക ഘട്ടം എത്തുമ്പോൾ അതിൻ്റെ വേഗത വളരെയധികം കുറയുന്നതാണ്. ആ കുറയുന്ന ആ ഭാഗത്തെയാണ് നമ്മൾ അപ്പോഫീസ് എന്ന പേര് കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. അതായത് ആ ഭാഗമാണ് ചന്ദ്രനിൽ നിന്നും ഏറ്റവും കൂടുതൽ അകന്നു നിൽക്കുന്ന ഭാഗം. അപ്പോഫീസിൽ എത്തിച്ചേർന്നതിന് ശേഷം അത് അവിടെ നിന്നും തിരികെ വരികയാണ്, ചന്ദ്രന് നേരെ വരികയാണ്. അവിടെ നിന്ന് വെളിയിലേക്ക് പോകുന്നില്ല, തിരികെ ചന്ദ്രനിലേക്ക് തന്നെ മടങ്ങി വരികയാണ്. അങ്ങനെ മടങ്ങി വരുന്ന ആ സമയത്ത് അതിൻ്റെ വേഗത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ വർധനവ് ഒന്നും നമ്മൾ എന്തെങ്കിലും എഞ്ചിൻ പ്രവർത്തിപ്പിച്ച് നടപ്പിലാക്കുന്നതല്ല, ഇത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു വർധനവ് തന്നെയാണ്. അങ്ങനെ വർദ്ധിച്ചു വർദ്ധിച്ച് ചന്ദ്രൻ്റെ ഏറ്റവും അരികിലെത്തുമ്പോൾ, അതായത് പെരീഫീസിൽ എത്തിച്ചേരുമ്പോൾ ഏറ്റവും ഉയർന്ന വേഗതയായിട്ട് വർദ്ധിക്കുന്നതാണ്. ഇത് വീണ്ടും അപ്പോഫീസിലേക്ക് പോകുന്നു. അപ്പോഫീസിലേക്ക് പോകുമ്പോൾ അതിൻ്റെ വേഗത കുറഞ്ഞു വരുന്നതാണ്. ഇതൊക്കെ തന്നെയും ഒരു എഞ്ചിൻ്റെയും സഹായമില്ലാതെ സ്വാഭാവികമായി നടക്കുന്നതാണ്. ഇവിടെ സംഭവിക്കുന്നത് കൺസർവേഷൻ ഓഫ് എനർജിയാണ്.
അതായത് എല്ലായ്പ്പോഴും ഒരു ക്ലോസ്ഡ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജിയുടെയും കൈനറ്റിക് എനർജിയുടെയും ആകെ തുക എന്ന് പറയുന്നത് തുല്യമായിരിക്കും. അത് മെക്കാനിക്കൽ എനർജി ആയിരിക്കും. കൈനറ്റിക് എനർജി വർദ്ധിക്കുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി അവിടെ കുറയുന്നതാണ്. ഇനിയിപ്പോൾ പൊട്ടൻഷ്യൽ എനർജി വർദ്ധിക്കുകയാണെങ്കിൽ കൈനറ്റിക് എനർജി അവിടെ കുറയുന്നതാണ്. ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. വളരെ എളുപ്പം മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു ഉദാഹരണം എടുക്കാം. ഒരു പെൻഡിലം ക്ലോക്ക് എടുക്കാം. ക്ലോക്ക് എന്നുള്ളത് കൺസെപ്റ്റ് തന്നെ മാറ്റിയിട്ട് അവിടെ തൂങ്ങിക്കിടക്കുന്ന ആ ക്ലോക്കിൻ്റെ ബോബ് നമുക്കെടുക്കാം, അല്ലെങ്കിൽ പെൻഡിലത്തിൻ്റെ നാക്ക് നമുക്കെടുക്കാം. ആ ബോബിനെ നമ്മൾ താഴെ നിന്നും മുകളിലേക്ക് എടുക്കുകയാണെന്ന് എടുക്കാം. ആ ബോബ് താഴേക്ക് തൂങ്ങിക്കിടക്കുകയാണ്, അതിനെ നമ്മൾ പതിയെ എടുത്ത് മുകളിലേക്ക് ഉയർത്തുകയാണ്. അങ്ങനെ ഉയർത്തിയതിന് ശേഷം നമ്മൾ കൈ വിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് സ്വാഭാവികമായും താഴേക്ക് പോകും. താഴെ ആ പൊസിഷനിൽ അത് എത്തിച്ചേരുക മാത്രമല്ല, അവിടെ നിന്നും അത് മുകളിലേക്കും കൂടെ സഞ്ചരിക്കുന്നതാണ്. മുകളിലൊരു ഘട്ടം കഴിയുമ്പോൾ അവിടെയും അത് നിന്നു പോകുന്നു. അതിനുശേഷം അത് വീണ്ടും താഴേക്ക് വരുന്നു. ഇതിങ്ങനെ തുടർച്ചയായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് തന്നെയാണ്. ഇതിനെയാണ് പെൻഡുലത്തിൻ്റെ സ്വിംഗ് എന്ന പേര് കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ഇത് കുറേയധികം നേരം തുടർന്നു പോകും. ഒരു ഘട്ടം കഴിയുമ്പോൾ നേരെ താഴേക്ക് തന്നെ വന്ന് കിടക്കുന്നതാണ്. ആദ്യത്തെ ആ പൊസിഷനിലേക്ക് തന്നെ എത്തിച്ചേരുന്നതാണ്. ഇവിടെയും അതേപോലെ തന്നെ ഒരു പ്രതിഭാസം നടക്കുന്നതാണ്. അതായത് ചന്ദ്രൻ്റെ ചുറ്റും ഇങ്ങനെ പെരിഫീസിലൂടെയും അപ്പോഫീസിലൂടെയും കടന്നുപോയി ഒടുവിൽ ചന്ദ്രൻ്റെ പ്രതലത്തിൽ വന്ന് വീഴുന്നതാണ് ഗ്രാവിറ്റി കാരണം. ഇതാണ് സ്വാഭാവികമായിട്ട് നടക്കേണ്ടത്. വീഡിയോയുടെ തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം, നിരവധി ആളുകൾ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് എന്നെപ്പോലെ ഒരു ആസ്ട്രോണമർ അല്ലെങ്കിൽ ഒരു ആസ്ട്രോഫിസിസ്റ്റ് ആവുക എന്നത്. നമ്മുടെ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ ഇവിടെ ആസ്ട്രോണമിയിൽ ഒരു കോഴ്സ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രയാസമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ആസ്ട്രോഫിസിസ്റ്റ് ആവുക എന്ന് പറയുന്നത് ദുർഘടം പിടിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിന് ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ഒരു കോഴ്സ് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പൂർണ്ണമായിട്ടും ഓൺലൈനിലൂടെയാണ് ഈ കോഴ്സ് നടപ്പിലാക്കുക. പാസ്സാകുന്നവർക്ക് അഡ്വാൻസ്ഡ് ആസ്ട്രോഫിസിസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭ്യമാകുന്നതാണ്. നിങ്ങളുടെ സമയമനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദിവസങ്ങൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഈ കോഴ്സ് ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും ഒരുപോലെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ കോഴ്സിൻ്റെ അവസാന ഘട്ടത്തിൽ എന്നോടൊപ്പം റിസർച്ച് ചെയ്യാനുള്ള ഒരു അവസരം കൂടി നിങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട്. ഓൺലൈനിലൂടെ ആയിരിക്കും ആ റിസർച്ച് സെഷൻ നടപ്പിലാക്കുക. ഒരിക്കൽ ഈ കോഴ്സിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് ആയുഷ്കാലം ഉപയോഗിക്കാവുന്നതാണ്. അഡ്വാൻസ്ഡ് ആസ്ട്രോഫിസിക്സ് കോഴ്സിൻ്റെ ഫീസ് 3000 രൂപയാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 25% ഡിസ്കൗണ്ട് ലഭ്യമാകുന്നതാണ്. അതിനുവേണ്ടി വീഡിയോയിൽ കാണിക്കുന്നതുപോലെ അഡ്വാൻസ് എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. ചന്ദ്രയാൻ ചന്ദ്രൻ്റെ ഓർബിറ്റിലേക്ക് എത്തിച്ചേർന്നതിന് ശേഷം നമ്മൾ ഒരു രീതിയിലും അതിനെ കൺട്രോൾ ചെയ്യുന്നില്ല എന്നെടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇതേ രീതിയിൽ തന്നെ വേഗത കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നതാണ്. ഓരോ തവണ വലം വയ്ക്കുമ്പോഴും ചന്ദ്രനുമായിട്ടുള്ള ദൂരം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അങ്ങനെ കുറേ അധികം കഴിയുമ്പോഴേക്കും അത് ചന്ദ്രനിൽ വന്ന് പതിക്കുകയാണ്. ആദ്യം പറഞ്ഞ പെൻഡുലം എന്ന ഉദാഹരണത്തിലേക്ക് തന്നെ പോകാം. അവിടെ സംഭവിക്കുന്നത് എന്താണ്? അവിടെ ആദ്യത്തെ ആ പൊസിഷനിലേക്ക് തന്നെ തിരികെ മടങ്ങിയെത്തുകയാണ് ഗ്രാവിറ്റി കാരണം. ഇവിടെയാണെങ്കിലോ ചന്ദ്രൻ്റെ പ്രതലത്തിലേക്ക് അത് വന്ന് പതിക്കുകയാണ് ചെയ്യുന്നത്. പെൻഡുലത്തിൻ്റെ ബോബ് നമ്മൾ മുകളിലേക്ക് ഉയർത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവുകയാണ്. ആ പൊട്ടൻഷ്യൽ എനർജി ആ ഉയർത്തിയ ഉയരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ആ പൊട്ടൻഷ്യൽ എനർജി പിന്നീട് നമ്മൾ കൈവിടുമ്പോൾ കുറഞ്ഞു വരികയാണ്. പക്ഷേ കൺസർവേഷൻ ഓഫ് എനർജി അനുസരിച്ച് എത്രമാത്രം പൊട്ടൻഷ്യൽ എനർജിയാണോ കുറഞ്ഞു വരുന്നത് അതനുസരിച്ച് അവിടെ കൈനറ്റിക് എനർജി ഉണ്ടാകേണ്ടതാണ്. എങ്കിൽ മാത്രമേ എപ്പോഴും തുല്യമായിട്ടുള്ള ഒരു ഊർജ്ജം അവിടെ ഉണ്ടാവുകയുള്ളൂ. ഇവിടെ നിന്നും നമ്മൾ ബോബ് താഴേക്ക് ഇടുന്ന സമയത്ത് അതിലടങ്ങിയിരിക്കുന്ന പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് ക്രമേണ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് കാരണം അത് താഴേക്ക് സഞ്ചരിക്കുന്നു. അങ്ങനെ സഞ്ചരിച്ച് താഴെ എത്തിക്കഴിഞ്ഞതിന് ശേഷം അത് പിന്നെയും മുകളിലേക്ക് ഉയരുകയാണ്. മുകളിലെത്തി ഒരു ഘട്ടം കഴിയുമ്പോൾ അവിടെ വെച്ച് അത് നിൽക്കുകയും പിന്നെ അത് താഴേക്ക് വരികയും ചെയ്യുന്നു. ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം ഈ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും ഉൽപ്പാദനം തന്നെയാണ്. അത് പരസ്പരം ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പുതുതായിട്ടൊന്ന് സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. പക്ഷേ ഒരു എനർജിയിൽ നിന്നും മറ്റൊരു എനർജിയിലേക്ക് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഉദാഹരണം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ചന്ദ്രയാൻ്റെ ഓർബിറ്റിലേക്ക് പോവാം. എന്തുകൊണ്ടാണ് ചന്ദ്രൻ്റെ അടുത്ത് വെച്ച് അതിൻ്റെ വേഗത സ്വാഭാവികമായിട്ട് വർദ്ധിക്കുന്നത്? എന്തുകൊണ്ടാണ് അത് വളരെ അകലെ എത്തുമ്പോൾ അല്ലെങ്കിൽ അത് അപ്പോ ലൂണിലെത്തുമ്പോൾ കുറയുന്നത്? അതിൻ്റെ പിന്നിലുള്ള കാരണം ഇതേ കാരണം തന്നെയാണ്. ചന്ദ്രൻ്റെ അരികിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിന് കൂടുതൽ വേഗതയുണ്ട്. ആ സമയത്താണ് അവിടെ കൈനറ്റിക് എനർജി ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടായിരിക്കുന്നത്. അവിടെ നിന്നും അകന്ന് അപ്പോഫീസിലേക്ക് അല്ലെങ്കിൽ അപ്പോ ലൂണിലേക്ക് പോകുന്ന സമയത്ത് ആ കൈനറ്റിക് എനർജി കുറയുകയും അത് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുകയും ചെയ്യുന്നു. കൈനറ്റിക് എനർജിയാണ് വെലോസിറ്റിയുമായിട്ട് അല്ലെങ്കിൽ വേഗതയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. വേഗത കുറയുകയാണെങ്കിൽ അവിടെ കൈനറ്റിക് എനർജി കുറയുകയാണ്. വേഗത വർദ്ധിക്കുകയാണെങ്കിൽ അവിടെ കൈനറ്റിക് എനർജി കൂടുകയാണ്.
പെരിഫിസിൽ നിന്നും അകന്നു പോകും തോറും കൈനറ്റിക് എനർജി കുറയുകയാണ്, അതിൻ്റെ വേഗത കുറയുകയാണ്, പക്ഷേ പൊട്ടൻഷ്യൽ എനർജി വർദ്ധിക്കുകയാണ്. അങ്ങനെ വർദ്ധിച്ചു വർദ്ധിച്ച് ഒരു ഘട്ടം കഴിയുമ്പോൾ പൂർണ്ണമായിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ എനർജിയിലേക്ക് എത്തിച്ചേരുന്നു. ആ പൊട്ടൻഷ്യൽ എനർജി ഗ്രാവിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് തിരികെ മടങ്ങി വരികയാണ്, തിരികെ മടങ്ങി ചന്ദ്രൻ്റെ അടുത്തൂടെ കടന്നു പോകുന്നു. ചന്ദ്രനിലേക്ക് അടുക്കും തോറും അതിൻ്റെ വേഗത വർദ്ധിക്കുന്നതാണ്. വേഗത വർദ്ധിക്കുക എന്ന് പറയുമ്പോൾ അവിടെ കൈനറ്റിക് എനർജി വർദ്ധിക്കുകയാണ്. അങ്ങനെ കൈനറ്റിക് എനർജി വർദ്ധിച്ച് ചന്ദ്രൻ്റെ അടുത്തെത്തുമ്പോൾ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എത്തിച്ചേരുന്നു. ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നതുമാണ്. പക്ഷേ ഇങ്ങനെ ആവർത്തിച്ചിരുന്നത് കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അവിടെ സോഫ്റ്റ് ലാൻഡ് ചെയ്യാൻ സാധ്യമാകുന്നില്ല. അങ്ങനെ സോഫ്റ്റ് ലാൻഡ് ചെയ്യണമെങ്കിൽ ചന്ദ്രൻ്റെ വളരെ അടുത്തൂടെ കടന്നു പോകുന്ന സമയത്ത് കുറച്ചു നേരത്തേക്ക് നമ്മൾ ത്രസ്റ്ററുകൾ പ്രവർത്തിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പ്രവർത്തിപ്പിച്ച് നമുക്ക് വേഗതയിൽ അതിൻ്റെ വലിപ്പം, അതായത് എലിപ്റ്റിക്കൽ ഓർബിറ്റിൻ്റെ വലിപ്പം കുറയ്ക്കാൻ സാധിക്കും. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അപ്പോഫീസിൻ്റെ ദൂരം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അങ്ങനെ കുറച്ച് കുറച്ച് ഒരു ഘട്ടം കഴിയുമ്പോൾ പൂർണ്ണമായിട്ടുള്ള ഒരു സർക്കുലാർ ഓർബിറ്റിലേക്ക് എത്തിച്ചേരുന്നതാണ്. അങ്ങനെ സർക്കുലാർ ഓർബിറ്റിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ പിന്നീട് നടക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. പല വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അതായത് ഈ പ്രൊപ്പൽഷൻ യൂണിറ്റിൽ കണക്ട് ചെയ്തിരിക്കുന്ന ലാൻഡർ അവിടെ നിന്ന് വേർപെടുകയാണ്. ലാൻഡർ പതിയെ ചന്ദ്രന്റെ പ്രതലത്തിലേക്ക് ലാൻഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ പലരും ചോദിച്ചിട്ടുള്ള ഒരു സംശയം തന്നെയാണ് ഇന്ന് ഈ വീഡിയോയുടെ രൂപത്തിൽ ഞാൻ ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റിലൂടെ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ മെസ്സേജ് ആയിട്ടും സംശയങ്ങൾ അയക്കാൻ സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്റെ മറുപടിയും അവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. നല്ല നല്ല ചോദ്യങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ പേർക്ക് അറിയാൻ താല്പര്യമുള്ള ചോദ്യങ്ങളാണെങ്കിൽ ഞാൻ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതുമാണ്. ഈ ഒരു ചോദ്യം എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പേര് ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ പല ഭാഗങ്ങളിൽ നിന്നും ലഭ്യമായിട്ടുള്ള ഒരു വലിയ സംശയം തന്നെയായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അതിലൊരു ക്ലാരിറ്റി ലഭ്യമായെന്ന് പ്രതീക്ഷിക്കുന്നു.